നമസ്കാരം, ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനവുമായി കേരള ഹൈക്കോടതി. ഗ്യാസ് ചേംബറിൽ അകപ്പെട്ട അവസ്ഥയിലാണ് കൊച്ചിക്കാർ. കേരളം മാതൃകാ സംസ്ഥാനമെന്നാണ് പറയുന്നത്. ഇവിടെ വ്യവസായശാലകൾ പോലുമില്ല. എന്നിട്ടാണ് ഈ സ്ഥിതി. ഹൈദരാബാദിലും സെക്കന്ദരാബാദിലും വ്യവസായശാലകൾ ഉണ്ടായിട്ട് പോലും ഈ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും കോടതി വിമർശിച്ചു. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ പുക രൂക്ഷം. വൈറ്റില കുണ്ടന്നൂർ ദേശീയപാതയിൽ പുക കാഴ്ച മറച്ചിരിക്കുകയാണ്. കുണ്ടന്നൂർ, തൃപ്പൂണിത്തുറ, ഇരമ്പനം, വൈറ്റില മേഖലകളിലും പുക രൂക്ഷമാണ്. പുകയെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിൽ ഇ ഡി ഓഫീസിലാണ് ഇന്ന് രാവിലെ അദ്ദേഹം എത്തിയത്. മാധ്യമങ്ങളെ കൈവീശി കാണിച്ച് ഇ ഡി ഓഫീസിലേക്ക് സി എം രവീന്ദ്രൻ പ്രവേശിച്ചു. ലൈഫ് മിഷൻ കേസിലെ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രൻ എത്തിയത്. ലീഗിന്റെ മുന്നണി മാറ്റ സാധ്യതകൾ തള്ളി സാദിഖലി ശിഹാബ് തങ്ങൾ. യു ഡി എഫിനെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ. ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന സി പി എം അഭിപ്രായം പൊതുജന അഭിപ്രായം കൂടിയാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു. മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാർ മേഘാലയയിൽ വീണ്ടും അധികാരമേറ്റു. മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മയ്ക്കും മറ്റു മന്ത്രിമാർക്കും ഗവർണർ പാഗു ചൌഹാനാണ് സത്യവാചകം ചൊല്ലി നൽകിയത്. ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണത്തിൽ ഇടപെടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് അഡ്വക്കേറ്റ് സൈബി ജോസിനോട് ഹൈക്കോടതി വ്യക്തമാക്കി. അന്വേഷണത്തെ എന്തിന് ഭയപ്പെടുന്നു? അറസ്റ്റ് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ നിയമത്തിന്റെ വഴിയിലൂടെ ശ്രമിക്കണം. അന്വേഷണം തടയണമെന്ന ആവശ്യം ശരിയല്ല. ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെതിരെയാണ് സൈബി കോടതിയെ സമീപിച്ചത്. ഹർജി ഈ മാസം 21 മാറ്റി. ഭൂമി കുംഭകോണക്കേസിൽ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെ സിബിഐ ചോദ്യം ചെയ്യും. സിബിഐ സംഘം ലാലു പ്രസാദിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി. ഗൂഢാലോചനയും പണമിടപാടും കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് പുതിയ ചോദ്യം ചെയ്യലെന്നാണ് സിബിഐ വിശദീകരണം. ഡൽഹി മദിനയ അഴിമതി കേസിൽ ഹൈദരാബാദ് വ്യവസായിയായ മലയാളി അരുൺ രാമചന്ദ്രപിള്ളയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ദീർഘമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ്. ഇയാളുടെ ആസ്തികൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ അറസ്റ്റാണിത്. ഏറ്റുമാനൂർ പാറോലിക്കലിൽ സ്വകാര്യ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബസ് അപകടത്തിൽപ്പെട്ടു. 20 യാത്രക്കാരുമായി സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിറവം കോട്ടയം റൂട്ടിലോടുന്ന ജയ്മേരി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊയിലാണ്ടിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവാവിനെ സഹയാത്രികൻ ആക്രമിച്ച് പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. ആക്രമിക്കുന്നതും പുറത്തേക്ക് തള്ളിയിടുന്നതും മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. സംഭവത്തിൽ തമിഴ്നാട് ശിവഗംഗ സ്വദേശി സോനുമുത്തുവിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അഫ്ഗാനിൽ നിന്നെത്തി ഗുജറാത്തിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി വനിത. റസിയ മുറാദി എന്ന അഫ്ഗാൻ വനിതയാണ് അഫ്ഗാൻ സ്ത്രീകളെ ഒന്നാകെ പ്രചോദിപ്പിക്കുന്ന നേട്ടം കരസ്ഥമാക്കിയത്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സ്ത്രീകളെ താൻ പ്രതിനിധീകരിക്കുന്നുവെന്നും അവസരം ലഭിച്ചാൽ സ്ത്രീകൾക്ക് ഏത് മേഖലയിലും മികവ് പുലർത്താൻ കഴിയുമെന്ന് താലിബാനെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് റസിയ മുറാദി പറഞ്ഞു. ഭക്തിസാന്ദ്രമായ അനന്തപുരി. പൊങ്കാല ചടങ്ങുകൾ വിപുലമായി ആഘോഷിച്ചു. ക്ഷേത്ര പരിസരവും നഗരവീഥികളും ഭക്തസഹസ്രങ്ങളായി നിറഞ്ഞു. കോവിഡിനെ തുടർന്ന് 2 ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന പൊങ്കാലയ്ക്ക് ഇത്തവണ അഭൂതപൂർവമായ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. അന്യദേശങ്ങളിൽ നിന്ന് വരെയെത്തിയ ഭക്തർ നഗരത്തിൽ പലയിടങ്ങളിലായി പൊങ്കാലയിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.